السلام عليكم ورحمة الله تعالى وبركاته. خديجة الكبرى എന്ന് പറയുന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള പതിനേഴുകാരിയായ അസ്മിയ എന്ന് പറയുന്ന ഒരു പൊന്നുമോള് അവിടെ തൂങ്ങി മരിച്ച ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കണ്ടതും കേട്ടതാണ്. അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഏകദേശം ആളുകളൊക്കെ കണ്ട് അത് റീച്ചായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ പിന്നെ കമൻറ്റ് ബോക്സ് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ആളുകൾ അതിൽ വന്നിട്ട് പല ജാതി കമൻറ്റുകൾ അയച്ചത്. കാരണം എല്ലാ നിലക്കും ആ അസ്മിയ മോളെന്ന് പറയുന്ന ആ ചെറിയ വിദ്യാർത്ഥിനി പതിനേഴുകാരി ആ മോളുടെ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ നിലക്കും അനുകൂലിച്ച് പറഞ്ഞ് ആ സ്ഥാപനത്തെ എല്ലാ നിലക്കും വിമർശിക്കുന്ന ഒരു പിന്നെ കമൻ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ആരെയും വിമർശിക്കാനോ ആരെയും നിസാരപ്പെടുത്താനോ ആയിട്ടില്ല. കാരണം ഇന്നേ വരെ ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരാളും കംപ്ലൈൻറ്റ് പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ടുമില്ല. പിന്നെ ഈ ഒരു പതിനേഴുകാരിയായ ഈ ഒരു പൊന്നുമോള് തൂങ്ങി മരിച്ചത് എന്താ അള്ളാഹു ആലും, ആ പെണ്ണിനെന്താ തോന്നിയത്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, നമുക്ക് ദ്വാരക്കാനേ കഴിയുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ അസ്മിയ എന്ന് പറയുന്ന പൊന്നുമോളുടെ ഉമ്മ എല്ലാ നിലക്കും ആ സ്ഥാപനത്തെ അടച്ച് ആക്ഷേപിക്കുന്നുണ്ട്. ആ പൊന്നുമോള് ആത്മഹത്യ ചെയ്തത് എന്തിൻ്റെ പേരിലാണെന്ന് നമുക്കാർക്കും അറിയില്ല. ഇപ്പോൾ പോലീസ് ഇപ്പോൾ എല്ലാ നിലക്കും കേസ് ഊർജപ്പെടുത്തിയിട്ടുണ്ട്. കേസ് അതിൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അള്ളാഹു തെളിയിക്കട്ടെ, അത് തെളിയട്ടെ. ആരെയും വെള്ള പൂശാനും വേണ്ടി പറയല്ല, ഇതൊരു ഉസ്താദുമാരുടെ സ്ഥാപനം ആയതുകൊണ്ട് ഒരു ഉസ്താദ് നീച്ച് നിന്നുകാണ്ട് ഓലെ വെള്ള പൂശാനും വേണ്ടി പറയാൻ നിങ്ങൾ കരുതരുത്. കാരണം ആര് കുറ്റം ചെയ്താലും ആരുടെ കറുത്ത കഴികൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം. ആരെയും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. തെളിവ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അടച്ചാക്ഷേപിക്കുക. കാരണം ആരാ എന്താ ഇതിൻ്റെ പിന്നിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കാ പറയാൻ പറ്റുക? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉമ്മ എല്ലാ നിലക്കും സ്ഥാപനത്തെ അടച്ചാക്ഷേപിച്ചു പറയുമ്പോൾ അതിനെന്തെങ്കിലും കാരണങ്ങളുടെ ഈ പെണ്ണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഉമ്മയോട് പിന്നെ കുറേ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു അലം നമുക്കറിയൂല. അപ്പോൾ ഈ പിന്നെ ഈ പെണ്ണിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പെണ്ണ് ആത്മഹത്യയാണ് ചെയ്തത് എന്നാണ്, വേറൊരു ദുരൂഹ പിന്നെ സാഹചര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല എന്നൊക്കെ തെളിഞ്ഞതാണ്. പ്രാഥമിക പിന്നെ അന്വേഷണങ്ങളൊക്കെ എല്ലാ നിലക്കും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കേസുകളൊക്കെ കേസുകൾ എല്ലാ നിലക്കും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മോളുടെ കേസ് അള്ളാഹു എല്ലാ നിലക്കും തെളിയിച്ചു കൊടുക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കറുത്ത കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അള്ളാഹു അത് തെളിയിക്കട്ടെ. ഇൻഷാ അല്ലാ അത് തെളിയും. നിങ്ങൾ ആരെയും അടച്ചാക്ഷേപിക്കണ്ട, അത് നമുക്ക് പറഞ്ഞതല്ലോ. കാരണം ഒരാളെ മനസ്സ് ഇനി നോക്കി, ഈ സ്ഥാപനമല്ല അതിൻ്റെ അവിടുത്തെ സ്റ്റാഫുകളോ അധികൃതർ ആരും ഇതിൽ പങ്കാളികളല്ലെങ്കിൽ അവരെ നമ്മൾ വിമർശിച്ചത് കൊണ്ടോ അവരെ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ അവരെ മനസ്സ് വേദനിപ്പിച്ച് നമ്മൾ ആരോട് സമാധാനം പറയും? അപ്പോൾ ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളും പോലീസ് നോക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ ഇതിൻ്റെ കേസ് തെളിയല്ലോ, ആ സമയത്ത് നമുക്ക് വിമർശിക്കാം. ആരാ ചെയ്ത ആളെ വിമർശിക്കാം? അപ്പോൾ എല്ലാ നിലക്കും കമൻറ്റ് നമ്മൾ ഇടണം, അവരെ വിമർശിക്കണം. അല്ലാതെ ചെയ്യാത്ത ഈ ഒരു തെളിയാത്തൊരു കേസിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ഒരു സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഖൈറ് നൽകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇപ്പം എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഞാനിങ്ങനെ ഒരുപാട് ഈ സ്ഥാപനത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോൾ, എന്നാൽ അനുകൂലിച്ച് പറയുന്ന ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ അനുകൂലിച്ച് പറയുന്ന ആളുകളുണ്ടാകും. എന്നിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറ് നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ. ദീനിൻ്റെ ഖാദിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.